ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഫേസ് നല്ല നിറം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊട്ടറ്റോ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസും അതുപോലെ തന്നെ പാക്കൊക്കെ ആദ്യം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ വിധത്തിലും നമുക്ക് പൊട്ടറ്റോ ഫേസിൽ എടുക്കാം, പാക്കായിട്ടിടാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരെണ്ണം തന്നെ നമുക്ക് മതിയാവും കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ജ്യൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ആക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിൻ്റെ ഈ ഒരു പൊട്ടറ്റോ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ ജ്യൂസ് ഇതേപോലെ എടുത്ത് വെച്ച് 2 മിനിറ്റ് നമ്മൾ വയ്ക്കുമ്പോഴത്തേന് അതിന് താഴെ ആ പൊട്ടറ്റോയുടെ എക്സ്ട്രാക്റ്റൊക്കെ നന്നായിട്ട് തന്നെ താഴെ ഇറങ്ങിക്കെടുക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പൊടി മാത്രമായിട്ട് എടുക്കണമെങ്കിൽ ഒരു 3-4 പൊട്ടറ്റോ എടുത്തിട്ട് ഇതേപോലെ ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ താഴെ വരുന്ന ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സത്തൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് നമുക്കത് ഉണക്കി എടുത്തിട്ട് സൂക്ഷിക്കാവുന്നത്. അപ്പോൾ കുറേ പാക്കൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ പാക്കിലേക്ക് നമുക്കത് ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കിതിൽ കോൺഫ്ലവർ ചേർക്കണം. അപ്പോൾ അത് നേരിട്ടിട്ട് കൊടുക്കരുത്, നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജ്യൂസ് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കോൺഫ്ലവർ ഒരു 2-3 ടീസ്പൂൺ അളവിൽ, നമ്മൾ എത്രയാണോ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കുന്നത്, എത്രയാണോ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചിട്ട് വേണം കോൺഫ്ലവർ എടുക്കാനായിട്ട്. ഞാനിവിടെ വളരെ കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു ദിവസത്തിന് ഇടാനും അതേപോലെ തന്നെ ബാക്കി വരുന്നത് നമ്മൾ പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഇടവിട്ടിട്ടാണ് ഈ പാക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോഴേക്കും ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കോൺഫ്ലവർ നമ്മുടെ കൂവപ്പൊടി പോലെ തന്നെയാണ് കേട്ടോ. ഈ കൂവപ്പൊടി നമ്മളൊന്ന് വെള്ളത്തിൽ ചാലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സത്തമൊക്കെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. നമ്മൾ ചൂടാക്കി എടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഒരു കട്ട പോലെ ആയിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെയാണ് കോൺഫ്ലവറും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. കട്ട പെട്ടെന്ന് തന്നെ താഴെ ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അപ്പോൾ അത് നമ്മൾ ചൂടിലൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഇറങ്ങിക്കിടുന്നതും പെട്ടെന്ന് തന്നെ കട്ടായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ജ്യൂസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് കുറച്ച് നേരം കൂടെ വെച്ചപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ സത്തും അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണിനടിയിൽ പറ്റാനായാലും അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇത് മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് ആയിരിക്കും. കണ്ണിനടിയിലൊക്കെ സ്ഥിരമായിട്ട് ഫോണൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർ ഒക്കെ അവർക്കൊക്കെ നന്നായിട്ട് തന്നെ കണ്ണിനടിയിൽ താഴെ കറുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കറുപ്പ് മാറ്റാനായിട്ട് നമുക്ക് ഇത് മാത്രം മതിയാവും. ഇത് കണ്ണിനടിയിൽ വെറുതെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കഴുകി കളയുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മുടെ കണ്ണിനടിയിൽ വെച്ചിരിക്കുക. നന്നായിട്ട് ഡ്രൈ ആവാനായി നിൽക്കരുത്, കുറച്ചൊക്കെ വലിഞ്ഞു വരുമ്പോഴത്തേനും നമ്മൾ കഴുകി കളയുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ച് തരാനായിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു ജ്യൂസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ സത്തും ഉള്ളതാണിത്, അപ്പോൾ അത് നമ്മൾ കളയാനായിട്ട് പറ്റില്ല. ഇത് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ, അതായത് ഇപ്പോൾ പഴയ നന്നായിട്ട് പഴക്കം വന്നിട്ടുള്ള കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ, മായാതെ നിൽക്കുന്ന പാടുകൾ, കുരുക്കളൊക്കെ ഉണങ്ങിപ്പോവാതെ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഇടുമ്പോഴത്തെ നമുക്ക് വ്യത്യാസം കാണാനായിട്ട് പറ്റും. ആ കുരുക്കളൊന്ന് വലിഞ്ഞ പോലൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കറുത്ത പാടുകളുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്ക്. ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാതും, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ കോൺഫ്ലവറും കൂടി നന്നായിട്ട് തന്നെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈ എടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കിയെടുക്കണം. ഇതേപോലെ എല്ലാ വശത്തും നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന പോലെ പോലും നമ്മൾ ഇട്ട് കൊടുക്കരുത്. അത് നമ്മൾ അത്രയും നമ്മൾ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ടയാവും കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ സ്കിന്ന് നല്ല കളർ വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റാഗിപ്പൊടി. അപ്പോൾ ഞാനിതിലേക്ക് റാഗിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് തിക്കായി വന്നതിന് ശേഷമാണ് ഈ റാഗി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചൂടിൽ തന്നെ റാഗി അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചൂടായിട്ട് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ടായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കുറച്ച് തിക്കായതിന് ശേഷം മാത്രമാണ് റാഗി ചേർത്ത് കൊടുക്കേണ്ടത്.
ഇപ്പോൾ ഈ റാഗി നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് കട്ടകളില്ലാതെ നമ്മൾ ഉടച്ചെടുക്കണം. ഇപ്പോൾ കട്ടകളൊന്നും ഉണ്ടാവില്ല എങ്കിലും നമ്മളിതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളത് ഇളക്കാതെ കൈയെടുക്കാതെ ഇളക്കിയത് കൊണ്ട് തന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റാഗി ഇട്ട് കൊടുത്തപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വൈറ്റമിൻ ഇ ആണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് ഒന്ന് തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല കളർ വയ്ക്കാനായാലും അതുപോലെ തന്നെ പാടുകൾ മായ്ക്കാനായാലും നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കിതിൽ ഇത് ചേർക്കാതെ പറ്റില്ല കേട്ടോ. നമ്മൾ കോൺഫ്ലവർ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ നമുക്ക് വൈറ്റമിൻ ഇ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ നിറം വയ്ക്കാനും പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വൈറ്റമിൻ ഇ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിൽ നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ ഇ ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇടവിട്ടിട്ട് ചെയ്യുക കേട്ടോ. ആ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല, ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് അത് സ്കിന്നിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ഏതൊരു പാക്കായാലും നമ്മളിട്ട വശം തന്നെ നന്നായിട്ട് കളർ വയ്ക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് നിർത്തി വെക്കരുത്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടവിട്ട് ചെയ്യുക. പിറ്റത്തെ ആഴ്ചയും അതേപോലെ തന്നെ ചെയ്യുക. തുടർച്ചയായിട്ട് ഒരു മാസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും. പിന്നെ കറുത്ത പാടുകളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു കിട്ടില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ നന്നായിട്ട് കെയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. വെറുതെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. നല്ലൊരു കട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റോ അതല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിരിക്കുക. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങാനായിട്ട് നിൽക്കണ്ട. ഫേസിലിടുമ്പോൾ നന്നായിട്ട് ഉണങ്ങാനായിട്ട് നിൽക്കണ്ട. കുറച്ചൊന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്കത് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റ് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു നനഞ്ഞൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൈ അങ്ങനെ നല്ല കളറുള്ളതല്ല, എങ്കിലും നമുക്ക് ഒരു ചെറിയൊരു മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല കളറുള്ള കൈയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ കളറുള്ളതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ചെറിയൊരു മാറ്റം വന്നാൽ തന്നെ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴുകി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ മോയ്സ്ചറൈസർ എങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ നമ്മുടെ ഫേസിലായാലും കയ്യിലായാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.